നമസ്കാരം. 1999 ഡിസംബർ 24 ഇന്ത്യൻ എയർലൈൻസിൻ്റെ 814 നമ്പർ വിമാനം കാണ്ഡഹാറിലേക്ക് താലിബാൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ പാകിസ്ഥാൻ കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ്റെ കൂടി താൽപര്യപ്രകാരമാണ് അന്ന് താലിബാൻ ഭീകരവാദികൾ ഇന്ത്യയുടെ വിമാനം റാഞ്ചിയതും ഇന്ത്യയുടെ പക്കൽ തടവിലുണ്ടായിരുന്ന കൊടും ഭീകരരെ അവരിൽ മൂന്ന് പേരെ മോചിപ്പിച്ചെടുത്തതും ഒരു യാത്രക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു മറ്റുള്ളവരെ മോചിപ്പിക്കുന്നതുവരെ ഇന്ത്യ മഹാരാജ്യം മുൾമുനയിലായിരുന്നു. അന്ന് പാകിസ്ഥാനും അതുപോലെ തന്നെ താലിബാനും കൂട്ടുകാരായിരുന്നു. ഒരമ്മ പെറ്റ മക്കളെപ്പോലെയായിരുന്നു ലോകത്ത് ഈ രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് കൂട്ടരും ഭീകരവാദം പരത്തിക്കൊണ്ടിരുന്നത്. ലോകത്തിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. പാകിസ്ഥാന് വേണ്ടി പല കൊട്ടേഷനുകളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് താലിബാനായിരുന്നു. പക്ഷേ ഇന്ന് പാകിസ്ഥാനെ തന്നെ താലിബാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനെ പ്രതീകാത്മകമായി പിടിച്ചെടുത്തുകൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ദിവസങ്ങളായി മാസങ്ങളായി താലിബാൻ ഭീകരവാദികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ തലവേദനയായിട്ടുണ്ട്. താലിബാൻ ഭീകരരെ നേരിടാൻ കഴിയാതെ പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും കുഴങ്ങുകയുമാണ്. അതിനുശേഷമാണ് ഈ ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച, താലിബാൻ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന താലിബാൻ്റെ പാകിസ്ഥാൻ വിഭാഗം പാകിസ്ഥാൻ പ്രതീകാത്മകമായി പിടിച്ചെടുക്കുന്നതും അവിടെ ഒരു ബദൽ മന്ത്രിസഭയുണ്ടാക്കുന്നതും ഒരു നിഴൽ മന്ത്രിസഭയുണ്ടാക്കുന്നു. ഈ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഫത്വ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള മന്ത്രിയുണ്ട്, ഇൻ്റലിജൻസ് വകുപ്പുണ്ട്. ഇങ്ങനെ നിരവധി വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ഈ വകുപ്പുകൾക്കൊക്കെ മന്ത്രിമാരെയും പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു നിഴൽ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ് താലിബാൻ. ഇത് പാകിസ്ഥാനെ വലിയ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് നേരെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇന്ന് സമാന്തര സർക്കാർ രൂപീകരിച്ചുകൊണ്ട് താലിബാൻ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ചില പ്രദേശങ്ങൾ, അതായത് പാകിസ്ഥാനെ രണ്ട് സംസ്ഥാനങ്ങളായി തിരിച്ചുകൊണ്ടാണ്, രണ്ട് പ്രവിശ്യകളായി തിരിച്ചുകൊണ്ടാണ് ഈ നിയമം അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം, നിയമ മന്ത്രാലയം, രാഷ്ട്രീയകാര്യ മന്ത്രാലയം, സാമ്പത്തിക മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ഇൻ്റലിജൻസ് വിഭാഗം, ഇവയെല്ലാം താലിബാൻ പാകിസ്ഥാനിൽ രൂപീകരിച്ചു. മാത്രമല്ല ഈ പാകിസ്ഥാനെ രണ്ട് സംസ്ഥാനങ്ങളായി തിരിക്കുകയും പെഷവാർ, മാൽക്കണ്ഡ്, ഗിൽഗിത് പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള ഇത്രയും ഭാഗത്തെ ഒരു ഭാഗമായും ദേര ഇസ്മയിൽ ഖാൻ, ബന്നു കൊഹാട്ട് എന്നീ മേഖലകൾ ഉൾപ്പെടുന്ന മറ്റൊരു സംസ്ഥാനവും രൂപീകരിച്ചുകൊണ്ട് താലിബാൻ പാകിസ്ഥാനെ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 7,000 മുതൽ 10,000 വരെ വരുന്ന താലിബാൻ്റെ പട്ടാളക്കാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് കയ്യേറിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ഇവരോടൊപ്പം 25,000-ത്തോളം വരുന്ന കുടുംബാംഗങ്ങളുമുണ്ട് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം കണക്കുകൂട്ടുന്നത്. ഇവർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിസഭയിലെ അഭിപ്രായം. പാകിസ്ഥാൻ തിരികൊളുത്തിവിടുന്ന ഭീകരവാദത്തെ നേരിടാൻ എങ്ങനെയാണോ ഇന്ത്യ വിജയകരമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, അതേ മാതൃകയിൽ ഭീകരരെ തുരത്താൻ ഇപ്പോൾ പാകിസ്ഥാനും ശ്രമിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ സൃഷ്ടിച്ച അതേ പ്രശ്നം, അതേ ഭീകരവാദം ഇന്ന് പാകിസ്ഥാനെ വിഴുങ്ങിയിരിക്കുകയാണ്. എന്നു മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു പ്രദേശം പിടിച്ചെടുത്ത് അവിടെ ഒരു നിഴൽ മന്ത്രിസഭയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഉയർന്ന വലിയ ചോദ്യചിഹ്നമാണ്. ഒരു വലിയ നാണക്കേടിലാണ് ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൂട്ടരും. ഒരു കാലത്ത് ഇന്ത്യൻ അതിർത്തികളിൽ ചെയ്തിരുന്നത്, ഒരു കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെയ്തിരുന്നത്, ഒരു കാലത്ത് തങ്ങളുടെ കൂട്ടാളികളായിരുന്ന പാകിസ്ഥാൻ തങ്ങൾക്ക് തന്നെ വലിയ പാര പണിതിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.